لا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇത് റജബ് മാസമാണ്. റജബ് മാസം ലോകത്ത് ഉണ്ടായ അത്ഭുതങ്ങളിൽ വലിയ ഒരത്ഭുതം സൃഷ്ടിച്ച മാസമാണ്. അഥവാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാഉം മിഅ്റാജും, അത് ഉണ്ടായ മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് റജബ് മാസം വന്നാൽ അള്ളാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്യുമായിരുന്നു. റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം അല്ലാ, റമളാൻ മാസം ഞങ്ങൾക്ക് എത്തിച്ചു തരണം, അതിന് മുമ്പ് ഞങ്ങൾ മരിപ്പിക്കല്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ വളരെ പുണ്യമായ മാസമാണ് ഈ റജബ് മാസം. അതോടൊപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകളെ സ്മരിക്കുന്ന ഷെയ്ഖ് അഹമ്മദുൽ കബീറു ദിഫാഇ തങ്ങളെ അനുസ്മരിക്കുന്ന മലിക്കുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന അഗ്രെ മഹത്തുക്കളായ വലിയ വലിയ ഉലമാഇനെ, ഔലിയാക്കളെ അനുസ്മരിക്കുന്ന ഒരു സദസ്സും കൂടിയാണ് ഈ സദസ്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വരാൻ തന്നെ കാരണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്
ലോകത്ത് ദീനിവിടെ പഠിപ്പിച്ചത്. അവരാണ് ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ചത്. നിങ്ങൾ കേട്ടില്ലേ, നേരത്തെ തങ്ങളവറുകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വഹാബത്തും താബിയുകളും മൗലിയാക്കളും ആത്മീയതയിലൂടെ ദീൻ പ്രചരിപ്പിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ നിങ്ങൾ കേട്ടു. എന്താ അതിന് കാരണം? ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെയോ ഭീകരതയോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല അനുവദിക്കുന്നില്ല. ഇസ്ലാം ഇവിടെ വളർന്നു വന്നത് മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഈജിസത്ത് കൊണ്ടും ഔലിയാക്കളുടെ കിറാമത്ത് കൊണ്ടും മാത്രമാണ്. എന്താണ് മിഅ്റാജ് എന്ന് പറയുന്ന ഈ മുഈജിസത്ത് ചെറുതാണോ? ഒരു രാത്രിയിൽ നിന്നുള്ള ഏതാനും സമയം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയും കഴിഞ്ഞു പോയ 124,000 പരം വരുന്ന അമ്പിയാ മുർസലുകളെ മുഴുവനും മസ്ജിദുൽ അഖ്സയിൽ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കരിച്ചു. അന്ന് 5 വക്ത് ഫർളായിട്ടില്ല, അതുകൊണ്ട് സുന്നത്ത് നിസ്കരിച്ചു. അവരെല്ലാവരും അല്ലാഹുവിൻ്റെ റസൂലിനെ വലിയ സ്വീകരണം നൽകി. ആ സ്വീകരണത്തിന് ശേഷം മേൽപോട്ട് കയറിപ്പോകുന്ന യാത്രക്ക് യാത്ര അയപ്പ് നൽകി. യാത്ര അയപ്പ് നൽകിയിട്ട് 7 ആകാശവും അതിൻ്റെ അപ്പുറത്തുള്ള അർശും കുർസിയും ലൗഹും കലമും അവിടെയെല്ലാം സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി സ്വർഗത്തിൽ കടന്നു. അതിൻ്റെ അടുക്ക് വെച്ചിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന് പ്രത്യേകമായി സംഭാഷണം നടത്തി. മറ്റുള്ള അമ്പിയാക്കളുമായും സംഭാഷണം നടത്തി. 1000 കൊല്ലത്തിൻ്റെ അപ്പുറം ഇവിടെ ജീവിച്ച് മരിച്ചു പോയ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ട വിവരം പറയുമ്പോൾ അല്ലാഹു പറയുന്നു, വലഖദ് ആതൈന മൂസൽ കിതാബ ഫല തകുൻ ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, തങ്ങൾ കണ്ടത് മൂസാ നബി തന്നെയാണ്. ഖബർ സിയാറത്ത്, മൂസാ നബിയുടെ ഖബർ സിയാറത്തിന് അല്ലാഹുവിൻ്റെ റസൂല് ഇറങ്ങിയപ്പോൾ റായിത്തു മൂസാ യുസല്ലി ഖായിമം ഫിൽ ഖബർ, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൻ്റെ ഉള്ളിൽ വച്ച് നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു. അവിടുന്ന് റസൂലുദാനം സ്വീകരിക്കാൻ മൂസാ നബി നിസ്കാരം നിർത്തിവെച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദിസിൽ വന്നു. 6-ാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 50 വക്ത് നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അത് പറ്റില്ല, ചുരുക്കിത്തരാൻ പറയണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രത്യേകമായി കാണുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, മൂസാ നബിയെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഫലാ തകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടതിൽ തങ്ങൾക്ക് സംശയം വേണ്ട, ഒരിക്കലും സംശയിച്ചു പോകേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 1000 കൊല്ലത്തിൻ്റെ അപ്പുറം ഇവിടെ ജീവിച്ചു പോയ മൂസാ നബി അലൈഹിസ്സലാം അടക്കം എല്ലാ അമ്പിയാക്കളെയും ഒരുമിച്ച് കൂട്ടി. കാരണം
മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസം തന്നെ മരണത്തിൻ്റെ ശേഷം ജീവിതമുണ്ട് എന്നാണ്. മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട് എന്ന് മാത്രമല്ല, മരണം എന്നാൽ അൽ ഇൻതിഖാലു മിൻ ദാരിൻ ഇലാ ദാരിൻ ഉഖ്രാ, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസിച്ചു മാറുമ്പോലെ മനുഷ്യൻ്റെ മരണം, അവൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നൊന്ന് നീങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. മരണാനന്തരം ജീവിതമുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, റഹ്മത്തുണ്ട്, അദാബുണ്ട്. ഇതെല്ലാം വിശ്വസിക്കുന്നതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ കാര്യം വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാനായി അല്ലാഹു സുബ്ഹാനഹു വതആല മിഅ്റാജിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുക്കുക. അമ്പിയാക്കളെ മുഴുവൻ ആശയങ്ങളും ആദർശങ്ങളും ഒന്നായിരുന്നു. 124,000 224,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും വിശ്വാസം ഒരൊറ്റ വിശ്വാസമാണ്. വിശ്വാസത്തിന് മദ്ഹബുകളില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അഫ്ദലുമാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുൻഗാമികളായ അമ്പിയാക്കളും സംസാരിച്ചതിൽ വച്ച് ഏറ്റവും ഉത്തമമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ പറ്റിയ മറ്റൊരു വസ്തു ഇല്ല എന്ന് ഏക തൗഹീദിൻ്റെ കരിമത്ത്. അതാണ് ആദം നബി സംസാരിച്ചത്, അതാണ് നൂഹ് നബി സംസാരിച്ചത്. അങ്ങനെ ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയ മുർസലുകൾ മുഴുവനും സംസാരിച്ചിട്ടുള്ളത് ഈ കരിമത്തു തൗഹീദാണ്. ആ കരിമത്തു തൗഹീദ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് അമ്പിയാക്കളെല്ലാം ഇവിടെ വന്നത്, അതിനുശേഷമുള്ള ഔലിയാക്കളും വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബി വരാൻ പാടില്ല. നബി തങ്ങൾ വന്നതിന് ശേഷം പിന്നീട് ഒരൊറ്റ നബിയും ഇവിടെ വരികയില്ല, വരാൻ പാടില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചു പോയത്. അതുകൊണ്ട് ആ നബിമാർക്ക് പകരം അല്ലാഹു തആല ഔലിയാക്കളെ ഇവിടെ അയക്കുക. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തും ശേഷവും ബനു ഇസ്രായേൽക്കാരായ ധാരാളം നബിമാരുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒറ്റ നബിയും നബിസംഗങ്ങളുടെ ശേഷം വരാൻ പാടില്ലാത്തതിനാൽ അല്ലാഹു തആല ആ സ്ഥാനത്തേക്ക് അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ നിശ്ചയിച്ചു. ഔലിയാക്കൾ പല മർത്തബകളുണ്ട്. അഖ്താബ്, അഖിയാസ്, നുജബ, നുഖബ, അബുദാല്, ഇങ്ങനെ നിരവധി ഖിസ്മുകൾ ഔലിയാക്കന്മാർക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഔലിയാക്കളെ കൊണ്ടാണ് ഇവിടെ ദീൻ നിലനിർത്തിയത്. അതാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മുരീദി തമസ്സക് ബി വകുൻ ബി വാഹിഖ ഫഅഹ്മീക ഫി ദുനിയ വയൗമൽ ഖിയാമതി. എൻ്റെ മുരീദ്, നീ എന്നെ മുറുകെ പിടിക്കണം, നീ എന്നെ മുറുകെ പിടിക്കണം. തീർച്ചയായും മുറുകെ പിടിച്ചാൽ നിന്നെ ഞാൻ കാക്കുമെന്ന് പറഞ്ഞത് വെറുതെ നടക്കാനല്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നടക്കാനല്ല, മറിച്ച് ബഹുമാനപ്പെട്ട ഔസുല്ലാദം ഇവിടെ പഠിപ്പിച്ചത് എന്താണ്? തൻ്റെ ഫുതുഹുൽ ഗൈബ് എന്ന കിതാബിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ
പറയുന്നതായി കാണാം. ലാബുത്തരി കൊല്ലി മൂമിനിൻ മിൻ തലാസത്തി അഷിയ, എല്ലാ മൂമിനും മൂന്ന് കാര്യം കൂടാതെ കഴിയില്ല. ഒന്ന് അമ്രുഞ്ഞ് അന്തസിരുഹു ഇംതിസാരു അവാമിരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പലുകൾക്ക് വഴിപ്പെടുക. രണ്ടാമത്തത് ഒത്തിനാപുനവാഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയുക. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ വിശ്വസിക്കുക. ഒരല്പം ഇവിടെ ഇരിക്കട്ടെ, കസാല കൊണ്ട് വെച്ച് അല്ല മൈക്ക്. വെറുതെ നിസ്കരിക്കാതെ നടക്കാനല്ല പറഞ്ഞത്. ശരീരത്തിന് മുറുകെ പിടിക്കാതെ നടക്കാനല്ല കുത്തുബുല്ലക്താബ് പഠിപ്പിച്ചത്. അമ്രുൻ യംതസിലു, ഒന്ന് ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് നടക്കുക. രണ്ടാമത്തത് ഇജത്തിനാബ് നവാഹിഹി, വിരോധിച്ച കാര്യങ്ങളെ വെടിയുക. മൂന്നാമത്തത് വഖദറുൻ യർളാ ബിഹി, അള്ളാഹുവിൻ്റെ ഖദറ് അതുകൊണ്ട് പൊരുത്തപ്പെടുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖളാ, അവൻ്റെ ഖദറ് എന്താണോ അത് മുഴുവനും പൊരുത്തപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ മോമിൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് വളരെയധികം സന്തോഷം ഇവിടെ വന്നപ്പോൾ, എന്താ ഒന്നിങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ ഈ നാട്ടിലുള്ള ഈ മഹല്ലത്തിലുള്ള 3000-ത്തധികം 5000-ത്തോളം തന്നെ വരുന്ന വീട്ടുകാർ ഒറ്റ കുട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ, പ്രത്യേകിച്ച് അൽഹംദുലില്ലാ യുവാക്കൾ, ചെറുപ്പക്കാർ എല്ലാം എന്തിനും സന്നദ്ധരാണ്. ദീനിൻ്റെ പ്രവർത്തനം എന്തു നടത്തണമെങ്കിലും അതിന് സന്നദ്ധരാണ്. ഇവിടെ ഇത് മൈതാനി പള്ളിൻ്റെ സ്ഥലമല്ലേ? സുബ്ഹാനല്ലാ, പഴയ ആളുകളെ സ്ഥിതി നോക്ക് നിങ്ങൾ. പഴയ കാലത്തുള്ള ആളുകൾ ഇങ്ങനെ സ്ഥലം വാങ്ങി പള്ളി മൈതാനിയാക്കി ഇട്ടിട്ടില്ല എന്നുവെങ്കിൽ ഇന്നുള്ള പ്രയാസം എത്രയാണ്. നമ്മളെ കോഴിക്കോട്ടുണ്ടൊരു സ്ഥലം, കണ്ണംപറമ്പ്, കിലോമീറ്ററുകളോളം ദൂരമാണ്. എല്ലാ പരിസരത്തു നിന്നും മറവ് ചെയ്യാൻ അവിടെയാണ് കൊണ്ടുവരുന്നത്. അന്നത്തെ ആൾ
ഒരു അഞ്ചെട്ട് ഏക്കറ് പത്ത് ഏക്കറോളം സ്ഥലം ഒന്നായി വാങ്ങി അവിടെ വോക്കപ്പ് ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കോഴിക്കോട്ട് തരം കിട്ടൂല, അതുപോലെ എറണാകുളത്ത് തരം കിട്ടൂല. ഇതെല്ലാം നമ്മുടെ മുൻഗാമികൾ ചെയ്തതാണ്. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും വലിയ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്പോൾ ഇവിടെ ഈ ഗേറ്റ് ഉണ്ടാക്കിക്കൊടുത്ത ഒരാൾ മരണപ്പെട്ടു പോയി, അബ്ദുൽ ഖാദർ തന്നെ മരണപ്പെട്ടു പോയി എന്നറിയിച്ചു. റഹ്മുറഹീമായ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മക്കൾക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷം. അതാ ഇവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാനിയും മാനേജറും കമ്മിറ്റി അംഗങ്ങളും യാതൊരു തർക്കവുമില്ലാതെ ഈ മഹല്ലത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദർസ് നടത്തുന്നു, മദ്രസ നടത്തുന്നു. ഇപ്പം പിന്നെ ഈ കൊറോണ ആയതുകൊണ്ടായിരിക്കും പള്ളിയിലെ ദർസ് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതെവിടെ ഇല്ലാതായിപ്പോയി, പല സ്ഥലത്തും ദർസില്ലാതായിപ്പോയി. ഇൻഷാല്ലാ കൊറോണ എല്ലാം നീങ്ങിക്കിട്ടണം. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ദ്വാരക്കണം. ഏ അള്ളാഹുവാണ് ഇതൊക്കെ തരുന്നത്. ഗവർമെൻറ് പാസ്സാക്കുന്ന ലോക്ക്ഡൗണ് ആവശ്യമാണ്, അതിനൊന്നും തർക്കമില്ല. മാസ്ക് കെട്ടണം, അകലം പാലിക്കണം, ഇതെല്ലാം ആവശ്യമാണ്. സാനിറ്റൈസർ ഉപയോഗിക്കണം, ഇതെല്ലാം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇനി വാക്സിൻ ഉപയോഗിക്കണമെങ്കിൽ അതും ഉപയോഗിക്കണം. അതിനൊന്നും നമ്മളെതിരല്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറം മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സഹീഹുൽ ബുഖാരിയിൽ കിതാബു താഊൻ എന്ന് പറഞ്ഞിട്ട് താഊനിൻ്റെ ഒരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ശാമിലേക്ക് കച്ചവടത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി. വഴിമെത്തിയ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ആരോ പറഞ്ഞു, ശാമിൽ ഒന്നായിട്ട് താഴു എന്ന ലോകമുണ്ട്, അതുകൊണ്ട് ആ അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ്, നമ്മൾ ഇറങ്ങിപ്പോയില്ലേ, ഏതായാലും നമ്മൾ പോവുക. തർക്കമായി. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് എന്താണ് എന്ന് പരിചയമുള്ള ആളുകളെ വരുത്തി. വരുത്തിയതിൻ്റെ ശേഷം അവരോട് ചോദിച്ചപ്പോൾ അവർ നേരിട്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ സമിഅ്തു മുത്താഊന ഫീ ബൽദത്തിൻ ഫലാ തദ്ഹബു ഇലൈഹാ. നിങ്ങൾ എവിടെയെങ്കിലും ഈ കൊറോണ ഉണ്ട്, കോവിഡ് ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങളങ്ങോട്ട് പോകാൻ പാടില്ല. വൈദാ വഖഅ ഫീ ഖറിയത്തിൻ വഅന്തും ഫീഹാ ഫലാ തഫിറു. നിങ്ങൾ ഉള്ള സ്ഥലത്ത് ഈ കോവിഡ് രോഗം വന്നാൽ നിങ്ങൾ അവിടെ നിന്ന് എവിടെയും ഓടിക്കളയുകയും വേണ്ട. നിങ്ങളുള്ള സ്ഥലത്തുണ്ടായാൽ നിങ്ങൾ അവിടെ നിന്നോളും, വേറെ എവിടെയും ഓടിപ്പോകണ്ട എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, അതഫിറൂന മിൻ ഖദരിൻ ലാ ഖദർ, അതഫിറൂന മിൻ ഖദരില്ല, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, മിൻ ഖദരിൻ ഇലാ ഖദരിൻ, അള്ളാഹുവിൻ്റെ ഒരു വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അള്ളാഹുവിൻ്റെ വിധി ഇങ്ങനെയാണ്. ഇതുപോലുള്ള രോഗങ്ങൾ, പെട്ടെന്ന് മരിച്ചു പോകുന്ന രോഗങ്ങൾ, പെട്ടെന്ന് പകർച്ച വരുന്ന രോഗങ്ങൾ, അതെല്ലാം ഉണ്ടായാൽ ഉള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. നാട്ടിലുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോകാനും പാടില്ല എന്നാണ്. അതാണ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ആ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീന് ഇതിനെല്ലാം നമുക്ക് വഴികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ രോഗങ്ങൾ വസൂരിയോ അതുപോലെ മറ്റ് പ്ലാഗ് തുടങ്ങിയ
രോഗങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും മൗലിദ് ഓതലുണ്ടായിരുന്നു. റസൂലുള്ളാഹിൻ്റെ മേലുള്ള മൗലിദ് കൂടുതലായി പാരായണം ചെയ്യും. അതാണ് ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലൂദ്. നമ്മളൊക്കെ സാധാരണ കാണുന്നില്ലേ, ആ മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നേർച്ചയാക്കിയത് അവിടെ പൊന്നാനിയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോഴാണ്. ആ പ്രശ്നത്തിൻ്റെ പരിഹാരമായി മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കി. അതിൽ പറയുന്നു, ഖദ് ഹല്ലബി മാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഫി ശദീദി ഫഅസ്ഇദി. ഞാൻ വിഷമത്തിലായിരുന്നു, ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതെന്താണ് വിഷമം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായിരുന്നാലും ഏത് വിഷമമുണ്ടായാലും, ബാഹ്യമായ വിഷമമായാലും ആന്തരീയമായ വിഷമമായാലും രോഗത്തിൻ്റെ വിഷമമായാലും ശത്രുക്കളുടെ വിഷമമായാലും, ആ വിഷമത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ നാം ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ ഓതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുക, അവിടുത്തെ പേരിലെ സ്വലാത്ത് ചൊല്ലുക, ഇതൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങളോടെല്ലാവരോടും ഓർമ്മപ്പെടുത്തി. ഒരൊറ്റ വക്കത്ത് നിസ്കാരവും ഒറ്റക്കുട്ടിയും ഖളാ ആക്കരുത്. എൻ്റെ ഉമ്മമാർ എല്ലാവരും നിസ്കാരം ഖളാ ആക്കാതെ ചെറുപ്പക്കാരും ഉമ്മമാരും എല്ലാവരും കൃത്യമായി നിസ്കരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മർക്കസ് സഖാഫത്തി സുന്നിയ കാണാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, മർക്കസ് 43 കൊല്ലമായി സ്ഥാപിച്ച ആ സ്ഥാപനത്തിൽ നേരിട്ട് നമ്മൾ ശമ്പളവും ചെലവും കൊടുക്കുന്ന വിദ്യാർത്ഥി അധ്യാപകന്മാർ 60,000-ൽ അധികം ഉണ്ട് വിദ്യാർത്ഥികൾ. അതിന് പുറമേ അഫിലിയേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന കുട്ടികൾ വേറെ 100,000-ൽ അധികം ഉണ്ട്. അതിനെല്ലാം ഒരു സാമ്പിളായി അടയാളമായി ഇപ്പോൾ ഉണ്ടാക്കിയ നോളജ് സിറ്റി നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും, മർക്കസും കാണാൻ സാധിക്കും. ഇൻഷാഅള്ളാ നിങ്ങളെല്ലാവരും അത് കാണാൻ വരണം. സൗകര്യപ്പെട്ടാൽ നിങ്ങൾ അവിടെ വന്ന് ദുആയിൽ പങ്കുചേരാം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ ഈ പരിപാടിക്ക് ഇങ്ങനെ വരാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും എല്ലാ ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിർത്തല്ല, ബഹുമാനപ്പെട്ട ചേലക്കളൊക്കെ സംസാരിക്കാനുണ്ടല്ലോ. അതിനുശേഷം വലിയത് നടന്നോളൂ, ഞാൻ രണ്ട് ചെറിയത് അത് നടക്കട്ടെ. റഹ്മുർ റഹീമീനായ അല്ലാഹ് ഈ കോവിഡ് രോഗം ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് നീ എടുത്തു കളയണേ അല്ലാഹ്. ഇന്ത്യ രാജ്യത്തു നിന്ന് തന്നെ എടുത്തു കളയണേ അല്ലാഹ്. അതുപോലെ മറ്റ് രാജ്യങ്ങളിലും നീ അത് എടുത്തു കളയണേ അല്ലാഹ്. പടച്ചവനെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ജാതിയോ മതമോ യാതൊരു വ്യത്യാസവുമില്ലാതെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടിൽ നിന്ന് നീ മനുഷ്യരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാഹ്. ആഫിയത്ത് തരണേ അല്ലാഹ്, ബർക്കത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ബന്ധപ്പെട്ടവരുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഇവിടെ എത്രയോ പെണ്ണുങ്ങൾ ഉമ്മപങ്ങന്മാർ ധാരാളം ഇവിടെ വയത് കേൾക്കാൻ വന്നിട്ടുണ്ട്. ഓ ഉമ്മപങ്ങന്മാർക്കെല്ലാവർക്കും അവരുടെ എല്ലാ മുറാദുകളും
ഹസലാക്കി കൊടുക്കണേ അല്ലാ. വിവാഹം കഴിക്കാത്തവർക്ക് നല്ല ഇണകൾ നൽകണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം അല്ലാ. ഞങ്ങളുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരണം അല്ലാ. എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് കാവലാവണേ അല്ലാ. ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളെ നീ നിൻ്റെ അമ്നിലും സലാമത്തിലും രക്ഷപ്പേരുമാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാ. ഈ കണ്ടം തറയിൽ ഉള്ള ഭാരവാഹികളും കമ്മിറ്റിയും നാട്ടുകാരും എല്ലാവരും ഈ പരിപാടി നടത്തിക്കൊണ്ടു വന്നതിൽ അവർക്ക് നീ പ്രത്യേകമായ ബഹുമതിയും മഹത്വവും നൽകണേ അല്ലാ. ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം, അല്ലാ എല്ലാവരും ചെല്ലണം എൻ്റെ കൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه وسلم. نقول اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الله إذا എല്ലാവരും പതിവാക്കണം, കഴിയുന്നത്ര എണ്ണം ചൊല്ലണം. അബ്ദുൽ നാസർ മഹദനിയുടെ ആ അനുജനാ ഷാ ആ